ഇത് കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വിചാരിക്കും, പക്ഷെ ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഒറിജിനൽ ആണ്. ഇതിന്റെ ലൊക്കേഷൻ ദോഹയിലെ ഹോൾസെയിൽ മാർക്കറ്റിന്റെ ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ്. അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ഇതിന്റെ വിശേഷങ്ങളാണ്. ഇതാണ് പ്ലാസ ഹോളണ്ടിയുടെ മെയിൻ എൻട്രൻസ്. എൻട്രൻസ് തന്നെ നല്ല രസമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സും ഫൗണ്ടൻസും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊരു പോസിറ്റീവ് ഫീല് തരുന്ന അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഇതിവരുടെ ഗാർഡൻ സെൻ്ററാണ്. ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, പ്ലാന്റേഴ്സ്, പോട്ട്സ്, സോയിൽ, ഫെർട്ടിലൈസേഴ്സ്, ഫൗണ്ടൻസ്, ഫേർണിച്ചർ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് അവരുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നതൊക്കെ ഓറഞ്ചിൻ്റെ ചെടികളാണ്. ഈ ഏരിയയിലാണ് പോട്ട്സും സോയിലും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റേഴ്സിൻ്റെ സെക്ഷനിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ സെക്ഷൻ തന്നെയാണ്. ഒരു 15 റിയാൽ തൊട്ടാണ് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ്. ഈ കാണുന്നൊക്കെ ഒരു 20 റിയാൽസ് ആണ്. ഇതൊക്കെ ഫ്ലവേഴ്സ് മാത്രമല്ല, ചെടിയുണ്ട്, ചെടിച്ചട്ടിയിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആദ്യം കണ്ടപ്പോൾ ഒറിജിനൽ ആണോ എന്ന് ഡൗട്ട് തോന്നി, കാരണം അത്ര കളർഫുള്ളാണ് കാണാൻ.
ഇൻഡോർ കോഫി അറബിക്ക പ്ലാന്റ് ആണ്. ഇതൊരു കോഫി മഗ്ഗിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വളരെ ടൈനി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമ്മുടെ ഓഫീസ് ഡെസ്കിലും ടേബിളിലും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. പ്ലാസ ഹോളണ്ടിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ദാ ഇങ്ങനത്തെ കുറച്ച് ഡിസ്പ്ലേസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഓരോന്നും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്നതൊക്കെ ഫെർട്ടിലൈസേഴ്സും പോട്ട്സും ഒക്കെയാണ്. ഇങ്ങനത്തെ പോട്ട്സ് മാത്രമല്ല, നല്ല ലക്ഷറി സ്റ്റൈലിലുള്ള പ്ലാന്റേഴ്സും ഇവിടെ ഉണ്ട്. ഈ സെക്ഷനിലാണ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഫേർണിച്ചേഴ്സും ലക്ഷറി സ്റ്റൈലുള്ള പ്ലാന്റേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി പ്ലീസ് സ്റ്റേ ട്യൂൻഡ് ആൻഡ് താങ്ക് യു.